ലൈവ് മൈൻക്രാഫ്റ്റ് ലൈവ് ഇട്ടു. അപ്പോൾ കുറച്ച് പേര് കുറച്ച് ഫാമിംഗ് ഒക്കെ കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു, ഇങ്ങനെ ട്യൂട്ടോറിയൽ വീഡിയോ അങ്ങനെ ആയിട്ട്. സോ ഇന്ന് നമ്മൾ വിചാരിച്ചു, നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വൂൾ ഫാം ചെയ്യണമെന്ന്. സോ നമ്മൾ ഇന്ന് വൂൾ ഫാം ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു നോർമൽ ടൈപ്പാണ് വൂൾ ഫാം ചെയ്യുന്നത്. നമ്മളതിൽ ഒബ്സർവറും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം. ഒബ്സർവർ വേണം, ഗ്ലാസ് വേണം, സാൻഡ് വേണം ഗ്ലാസിന് വേണ്ടിയിട്ട്, പിന്നെ ഹോപ്പേഴ്സ് വേണം, അതിനൊക്കെ അയണൊക്കെ കാര്യങ്ങളുണ്ട്, പിന്നെ വുഡ് കളക്ട് ചെയ്യണം. സോ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വൂൾ ഫാം ഉണ്ടാക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് ആൽവിൻ ആൻഡ് മൈക്രോ ആണ്. എഫ് ടി ടി ഉണ്ട്, എഫ് ടി ടിയുടെ നെറ്റ് ഇഷ്യൂ ആണ്, അവൻ ഇപ്പം പോയിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി അവൻ വരും, ഉടനെ വരും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ഓക്കെ ആൽവിനെ കേൾക്കാവോ? ഹലോ, ഓക്കെ ബ്രോ തുടങ്ങാം നമുക്ക് ബാ. അപ്പോ നമുക്ക് യാ കേക്കാം കേക്കാം. ഓക്കെ, മൈക്രോ ഒക്കെ പോയോ? ഉണ്ടല്ലോ ഇവിടെ, ഇവിടെ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, നമ്മളെ കയ്യിൽ ഗ്ലാസ് ഉണ്ട്. അയ്യോ ഡയമണ്ട് ഒക്കെ ഇങ്ങനെ കൊണ്ട് നടക്കണ്ട, ശരിയാവില്ല. ഓൾറൈറ്റ്, കം ഓൺ, ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷീപ്പ് വേണമല്ലോ. ആദ്യം നമുക്ക് എന്ത് കളക്ട് ചെയ്യാൻ പോവാം? കോർട്സ് കളക്ട് ചെയ്യാൻ പോവാമോ? ഇവിടെ ഓൾറെഡി കുളിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെ എത്ര തീ വന്നു? സമ്മതിക്കില്ല. ഓക്കെ വരൂ വരൂ, അകത്ത് വരൂ. ഇനി നമുക്ക് ഇത് കളക്ട് ചെയ്യണം. ഏതാ? റെഡ് സ്റ്റോൺ. ഐ ഡോണ്ട് ഹാവ് റെഡ് സ്റ്റോൺ. റെഡ് സ്റ്റോൺ പോലും ചെയ്യുമ്പോ എന്തോ മൈനിങ് ചെയ്യുമോ? യെസ്, നമ്മുടെ ഇല്ല, റെഡ് സ്റ്റോൺ പോലും ഇല്ല. ഇട നിക്കടാ ഈശ്വര, അവൻ പറന്നു തോന്നി. എന്റെ ഇല്ലേ ബേക്ക് പൊട്ടട്ടോ? ഇല്ല, എന്നാ ഞാൻ തരാം. ഓക്കെ, നമുക്ക് താഴോട്ട് ഇറങ്ങാം. സാർ, ആ എന്താ ഇടാ, ശരിയായോ? ശരിയായില്ല സാർ, ഞാൻ ഇപ്പോഴും ആകാശത്ത് ഇരിക്കുക സാർ. നെറ്റ് റീസെറ്റ് ചെയ്തു, എന്നിട്ടും പറ്റിയില്ല. ഇല്ല, ആ വന്നല്ലേ. വന്നോ? ആ ലോഡ് ആയി, ലോഡ് ആയി. ഓക്കേ നൈസ്. എന്നാ നീ മൈനിങ് ഏരിയയിലോട്ട് വാ. നമ്മുടെ പഴയ, യെസ്, നമ്മുടെ ആ മൈനിങ് ഏരിയ. യെസ്. ഓ, ലോഗിൻ ചെയ്താ ചുറ്റും ആൾക്കാരാണല്ലോ എന്നെ അടിക്കാൻ. നിന്നെ അടിക്കാനോ? ഓ, ചെലന്തിയാണ് ചുറ്റും. ഓക്കേ, റെഡ് സ്റ്റോൺ ഇതായിരിക്കുന്ന റെഡ് സ്റ്റോൺ. ഇപ്പോ നമ്മൾ മൈനിങ് ചെയ്യുന്നു, റെഡ് സ്റ്റോൺ കളക്ട് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി 43 കളക്ട് ചെയ്തു. പറഞ്ഞത് മൈക്രോ കൊട്ടക്കണക്കിന് റെസ്റ്റോ ആണോ? ഓക്കെ,
അല്ലിവിടെ നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ടാ ചോദിച്ചത്. ഇനി ഇനി ഡിസ്പെൻസർ വേണം. ഡിസ്പെൻസറിന് ആരോ എവിടെയോ, യെസ് ആരോ ഉണ്ട്, യെസ് യെസ് ആരോ കിട്ടി. കോബോൾ സ്റ്റോൺ ആരോ കിട്ടിയില്ല, പിന്നെ എന്തുവാ. ആ ഓക്കെ, മൈക്രോ ആ പുറത്ത് നിൽക്കുന്ന രണ്ട് സോംബിനെ ഒന്ന് കൊല്ലാവോ, എനിക്ക് ലൈഫില്ല. ഓൾറൈറ്റ്, ആറ് ഡിസ്പെൻസർ റെഡി. ഇനി എന്താണ് ആൽവിനെ ചെയ്യേണ്ടത്? ഇനി നമുക്ക് എത്ര ഇത് ഹോപ്പർ വേണം? ഒരെണ്ണത്തിന് രണ്ട് ഹോപ്പർ വെച്ചു, എനിക്ക് പത്തെണ്ണം വേണം അല്ലേ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ബെഡ് വെച്ച് കിടക്കണ്ടേ, കിടക്കട്ടെ കിടക്കട്ടെ. സോ എല്ലാവരും അവരവരുടെ വഴിക്ക് വർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്, ഇപ്പൊ തിരിച്ചു വരും. അതിനുപോലെ നമുക്ക് രാവിലെ ആക്കാം. നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഹോപ്പേഴ്സ് ആൻഡ് മൈൻകാർട്ട്. ഓക്കെ, അതിനുള്ള ഐറ്റംസ് നമുക്ക് എടുക്കാം. ഗൈസ് ഇങ്ങ മറ, ഓ അവൻ താഴോട്ട് ഇറങ്ങി. ഓ ഇപ്പൊ ഡെവിളായിരുന്നെങ്കിൽ എനിക്ക് എട്ടിന്റെ പണിയാ തന്നേനെ. ഓക്കെ, ഒരു സ്റ്റാക്ക് എടുക്കാം. ഇപ്പൊ സ്റ്റാക്കിനൊക്കെ ഒരു വിലയില്ല കേട്ടോ, അയണ് നേരത്തെ നമ്മളെ ലൈവിലൊക്കെ പറഞ്ഞതുപോലൊക്കെ തന്നെ. എടാ നീ എവിടെയാ ഓട്ടോമാറ്റിക് ഇത് ഉണ്ടാക്കാൻ പോയത്? ശരി, അപ്പോ നമ്മൾ പോയി ഹോപ്പറിന് വേണ്ടിട്ടുള്ള ഐറ്റംസ് കളക്ട് ചെയ്തിട്ട് വരാം. ഹോപ്പർ അല്ല, സോറി, ചെസ്റ്റിന്. ചെസ്റ്റും കാര്യങ്ങളൊക്കെ പറന്ന് വരെയാണ്. പിന്നെ കണ്ടില്ലല്ലോ, ദാ ഇരിക്കുന്നു. എന്താ ഇവിടെ തിക്കമോ തരൂ. ഓൾറൈറ്റ്, 64 സ്റ്റാക്ക്. ഓൾറൈറ്റ്, സോ നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാം. 64 സ്റ്റാക്ക്, സോറി, ഒരു സ്റ്റാക്ക്. എട്ടെണ്ണം ഉണ്ടാക്കി, ഏഴ് ചെസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിരുന്ന. ഓ നൈസ്, ഓക്കെ, ഏഴ് ചെസ്റ്റ് ഉണ്ടാക്കി. പതിനഞ്ച് ചെക്ക് ചെക്ക് എന്ന് പതിനഞ്ച് ചെസ്റ്റ് എന്നാലും ഇത് ഇരിക്കട്ടെ, ആവശ്യം വരും. നമുക്ക് കുറച്ച് ആവശ്യമില്ലാത്ത ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് വയ്ക്കാം. ഓ, മൈൻ കാർട്ട് ഓൾറെഡി ഇവിടെ ഉണ്ട് കേട്ടോ, രണ്ട് മൈൻ കാർട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നു. രണ്ടല്ല, മൂന്ന്. ഓപ്പർ എത്രണ്ണം വേണ്ടെന്ന് പറഞ്ഞ്, എത്ര, പത്തല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പത്ത് ഹോപ്പേഴ്സ് ഉണ്ടാക്കുകയാണ് ഗൈസ്. ഓക്കെ, പത്ത് പതിനൊന്ന് ഹോപ്പേഴ്സ് ഉണ്ടാക്കി. ഓക്കെ, ഇനി മൈൻകാർട്ട് ഹോപ്പേഴ്സ് അല്ലേ. ഓക്കെ, മൈൻകാർട്ട്. ഓ, സ്ഥലം ഉണ്ടോ എന്താ ഇനി? എൻ്റെ ഇനി സ്ഥലം ഇല്ല. ശരി, നമ്മൾ അപ്പോൾ ഇനി അടുത്തത് മൈൻക്രാഫ്റ്റ് ഹോപ്പേഴ്സ് ഉണ്ടാക്കുകയാണ്. മൈൻകാർട്ട്, മൈൻകാർട്ട് അതന്നെ. ഓ, മൈൻക്രാഫ്റ്റ് എന്നാണ് പറഞ്ഞില്ലേ. ഓക്കെ, സോറി. എന്റെ കിളി വരികയാണ്. ഓക്കെ, ഓ ഇത് സ്ഥലമില്ല കേട്ടോ, ഒട്ടും സ്ഥലമില്ല. ഒരു മിനിറ്റ്. ഓക്കെ, ഇത് മാറ്റാം, ഇത് മാറ്റാം, ഇത് മാറ്റാം. ഡയമണ്ട് പിന്നെ എടാ, അതല്ല, ആവശ്യമില്ലാത്ത ഐറ്റംസ് എടുത്ത് മാറ്റാണ്. നിനക്ക് താ, നിനക്ക് താന്ന് പറഞ്ഞാൽ ഞാൻ ആവശ്യമില്ലാത്ത ഐറ്റംസ് ആണ് മാറ്റുന്നത്. ഓക്കെ, നല്ലൊരു പ്ലെയിൻ ഏരിയ ഇവിടെ ഉണ്ടാക്കിയാ മതിയാ, ഇവിടെ വേണ്ട, ഒരു രസമില്ല. എടാ എന്റെ ഒരു കാര്യം ചെയ്യാ, എന്റെ വീട്ടിന്റെ ബാക്കിൽ
അതാണ് നല്ലത്. വാ, എന്റെ ആ ഓഡിറ്റോറിയം വീട്ടിന്റെ ബാക്കിൽ വെച്ച് നമുക്ക് ചെയ്യാം. കം ഓൺ, ഓഡിറ്റോറിയം വീടോ? എന്റെ വീട് അവിടെ ഇവാക്വേറ്റ്. കം ഓൺ, നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം. ഓക്കെ, സോ ആൽവിൻ ബ്രോ ആദ്യം നമുക്ക് കാണിച്ചുതരും ഫസ്റ്റ് വൺ എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പൊ ബാക്കി നമുക്ക് ചെയ്യാം. മൈക്രോന്റെ കള്ളത്തര ഞാൻ പൊക്കി. ഒരു മിനിറ്റാടാ. ഓക്കെ, വെച്ചു 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 ഓക്കെ വെച്ചു വെച്ചു. ഒബ്സർവർ വെച്ചു. ഇനി ഇതേപോലെ ഒരു സ്പേസ് വിട്ടിട്ട് ഓരോന്ന് ചെയ്യണം. ഓക്കെ, ചെയ്യാലോ. എന്റെ കയ്യിൽ ഷവൽ ഇല്ല, അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ ഇടേ ആക്രാന്തം കാണിക്കില്ലടേ. ഓക്കെ, അടേ ഇങ്ങോട്ട് ഫേസ് ചെയ്തല്ലേ വെക്കേണ്ടത്. ഓ, റെഡ് സ്റ്റോൺ ഉണ്ടടാ, റെഡ് സ്റ്റോൺ ഡസ്റ്റ് ഉണ്ട് നമ്മളെ കയ്യില് ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, സോ നമ്മള് അങ്ങനെ ഒബ്സർവർ, എടാ ഒബ്സർവർ എങ്ങോട്ടാ ഫേസ് ചെയ്യണ്ട, ഇങ്ങോട്ടല്ലേ, അല്ല അങ്ങോട്ടല്ലേ ഫേസ് ചെയ്യണ്ടത്. എടാ ഞാൻ പറയുന്നത് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നല്ലേ നല്ലത്, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്ന നല്ലത്. ആണോ, ഇതിന്റെ റെഡ് സ്റ്റോൺ സംഭവങ്ങളൊക്കെ ബാക്കിലാ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, മറക്കെ ഇപ്പുറത്തേക്ക് ഇവിടെ ഇങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റ് ഒബ്സർവർ വെക്കാണ് ഗൈസ്. അപ്പൊ എത്ര ആയി, 1, 2, 3, 4 6 ആയി. ഇനി റെഡ് സ്റ്റോൺ വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ 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 ഇവിടെ. ഓക്കെ, റെഡ് സ്റ്റോൺ വെച്ചു. ഡിസ്പെൻസർ തന്നുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ റെഡ് സ്റ്റോൺ ഡസ്റ്റിന്റെ അറ്റം കണ്ടോ, ഇവിടെ അറ്റം, അവിടെ ഡിസ്പെൻസറിന്റെ അറ്റത്ത്, ഐ മീൻ റെഡ് സ്റ്റോണിന്റെ അറ്റത്ത് വെക്കുന്നു ഓരോ ഡിസ്പെൻസറും. ഓക്കെ, നമ്മൾ വെച്ചു. ഓ, ഇനി ഗ്ലാസ്, ഗ്ലാസ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഗ്ലാസ് ഞാൻ വെച്ചോളാം, ഗ്ലാസ് ഞാൻ വെച്ചോളാം, കുഴപ്പമില്ല. എന്റെ കയ്യിൽ ഉണ്ടോ? ഓക്കെ, ഓട്ടോമാറ്റിക് ഫ്യുവല് ആക്കിയിട്ടുണ്ട് കേട്ടോ. നൈസ്. ഇനിയിപ്പോ ചെല്ലിയ കുക്ക്ഡ് ഫുഡ് എടുക്കാൻ ഞണ്ട്. ഓക്കെ, പോളി പോളി പോളി. ഇനി നമ്മളൊരു ഷീപ്പിനെ ഒപ്പിക്കണമല്ലോ. എന്റെ വീടിന്റെ ബാക്കില്, എന്റെ വീടിന്റെ ബാക്കില്. ഓ, പുറംപോക്ക് ഭൂമിയില്, പുറംപോക്ക് ഭൂമിയില്, അതന്നെ. നമ്മുടെ വീട് ആർക്ക് വേണോ, അത് പുറംപോക്ക് എത്തി. ഓ, തന്റെടേ, ഇത് കൊള്ളാലോ. ഇവിടെ ഒരു ഹൈറ്റില് ഉണ്ടാക്കാം. അയ്യോ, ഇറങ്ങിക്കഴിഞ്ഞ പാടാണ് കേട്ടോ, പൊട്ടിക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഒരെണ്ണം പൊട്ടിച്ചില്ലേ, ഇവൻ പൊട്ടിച്ചിട്ട് ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇല്ല, ഓക്കെ, സോ ഓക്കെ, നമ്മളങ്ങനെ ഒരു 5 ഒബ്സർവറും 5 ഡിസ്പെൻസറും വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്നിലും നമ്മളിപ്പോൾ 5 ഉണ്ടാക്കുന്നത്. സോ ഓരോന്ന് റെസ്റ്റോറൻറ്റ് വെച്ച് കണക്ട് ചെയ്തു. ഇനി ആണ് പരിപാടികൾ. ഓക്കെ, ഷീപ്പിനെ കൊണ്ടുവരുന്ന പരിപാടി. ഇനി എവിടുന്ന് ഷീപ്പിനെ ഒപ്പിക്കും? അതൊക്കെ എനിക്ക് എളുപ്പമാ, ഇച്ചിരി വീറ്റ്. ഓക്കെ, വീറ്റ്. എബൌട്ട് ദാറ്റ്, വി ഡോണ്ട് ഹാവ് വീറ്റ്. അടിപൊളി. ഓക്കെ, വീറ്റ് ഒപ്പിക്കാം. വീറ്റ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒപ്പിച്ചോണ്ടരാം. വീറ്റ് ഞാൻ ഇപ്പൊ ഒപ്പിച്ചോണ്ടരാം. കൺഗ്രാറ്റുലേഷൻ. വീറ്റ് ഞാൻ ഒപ്പിച്ചോണ്ടരാം.
പല ടെക്സ്ചർ ഉണ്ട് കേട്ടോ ചെസ്റ്റിന്, ബ്രോയും കൂടെ ടെക്സ്ചർ ഉണ്ട് ചെസ്റ്റിന്റെ ടെക്സ്ചർ. ഓക്കേ നീ പറഞ്ഞോണ്ട് ഞാൻ ചെയ്യാം. എടാ ഒരു വീറ്റ് ഉണ്ട് കേട്ടോ, ഒരു വീറ്റ് ഉണ്ട്. ഇതാ ഒരു വീറ്റ്, അത് മതിയാവുമല്ലോ. എഫ് ടി ഇതാ ഒരു വീറ്റ്. ഇതാ എടുത്തോ. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഷീപ്പ്. നിങ്ങൾ മരം വെട്ടാൻ എവിടെ പോകും? ഇവിടെ ഒരു മരം പോലും ഇല്ലല്ലോ. ഇവിടെ മരം വെട്ടാനുള്ള സ്ഥലം ഞാൻ രണ്ട് മരം നട്ടിട്ടുണ്ട് ഇവിടെ. നൈസ്, താങ്ക്സ് മാൻ, താങ്ക് യു സോ മച്ച്. അല്ല നിങ്ങൾക്കല്ലേ, എനിക്ക്. ആഹാ നിനക്ക. എനിക്ക് മരം പശു അല്ല ആടെ വേണമെങ്കിൽ ഓടിപ്പോക്കോ, നിന്നെ പിടിച്ചു മൃഗീയമായിട്ട് നിന്റെ തോലെ വിളിച്ചോണ്ട് വരുന്ന കേട്ടോ, സ്നേഹവാക്കുകൾ പറഞ്ഞാ വിളിക്കുന്നത്. എന്തൊരു സ്ലോ ഇത്, മര്യാദക്ക് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന. ഇതെന്തിനാ ഞാൻ കാണുന്നത്? അല്ല ബ്രോ, എന്റെ ടെക്സ്ചർ ഇതിന്റെ കൊള്ളാ, അതുകൊണ്ടാ. ഞാൻ വെക്കും പൊളിക്കും, വെക്കും പൊളിക്കും. നീ എന്ത് ചെയ്യാൻ പോണ്? ഒരാവശ്യമില്ലാതെ, ഒരാവശ്യമില്ലാതെ ഞാൻ ഷീപ്പിനെ തുഴഞ്ഞു തുഴഞ്ഞു കൊണ്ടുപോവാ. ഒരാവശ്യമില്ല. സോറി കുട്ടി, യു ആർ ട്രാപ്ഡ്. എല്ലാ ഓർമ്മ കൂടെ ഉണ്ടല്ലോ, അതെവിടെ? ഓക്കെ നിന്റെ വീട്ടിന്റെ ബാക്കില്ല. ഓക്കെ come on. yes no 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 ivide 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 mandekeru mandekeru angotte kudinu meene eda ellaru maaru ellaru maaru confusion aavunna adine ellaru maaru da kanda ellaru poraye povunathu endude ee ornathine ketta itra paadillayirunnallo ninakku endu pratheyam ida alvin maaru alvin maaru alvin maaru okay ah yes അങ്ങനെ രണ്ടുപേരും എന്താ പറയുക, രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിക്കല്ലേ, കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. നമുക്ക് അവിടെ മാറിക്കാം, ലെറ്റ്സ് ലീവ് ദം പ്രൈവസി. സോ നമുക്ക് കുറച്ച് വീറ്റൊക്കെ എടുക്കാം, ഇനി അതിനെ പറ്റി പറയട്ടെ. മൈക്രോ കിട്ടത്. ഓക്കെ ഗൈസ്, സോ നമ്മൾ കുറച്ച് ഇറങ്ങി പോകുന്നു. എവിടെ? ആ ഓക്കെ, സോ നമ്മൾ കുറേ ഷീപ്സിനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബ്രീഡ് ചെയ്ത് കുറേ കിട്ടി. സോ അതിനെ ഇനി എടാ ഇവിടെ എന്തിനു കൂട്ടുന്നത്? നമ്മൾ അതിനെ കൊണ്ടുപോകട്ടെ. ബാ 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 ബാ, മക്കള് വാ. സോ നമ്മൾ ഇതിനെ കൂട്ടിലാക്കാൻ പോവാണ്. ബാ വരിക വരിക വരിക, വാ ഇങ്ങോട്ടോ. ഓക്കെ, എടാ ഇവിടെ 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 വാറാ. ആ വാ മൈക്രോ, ഒന്ന് ഹെൽപ്പ് ചെയ്യടാ, ഓരോന്നിനും ഇതിനകത്താക്കേ. വാ
ഡേയ്സെന്തോടെ അകത്ത് കയറാത്ത വരത്തില്ല കേട്ടില്ല വീട്ടുണ്ടോ കയ്യില് എന്റെ വീട്ടിൽ കുറച്ച് കാർപ്പറ്റിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിന്റെ മുകളിൽ റെയിൽ വെച്ചിട്ട് മൈൻകാട്ടത്ത് ഹോപ്പർ വെക്കാം. നമ്മൾ ഷീപ്പിനെ അകത്ത് വച്ചു. ഇവിടെ എഫ് ടി ടി ഷീപ്പിൻ്റെ തുണി ഉയരുന്നു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ദാ ഇതിൻ്റെ നേർക്ക് ചെസ്റ്റും ഇതും താഴെ വെച്ചിട്ട് ഓപ്പൺ കറങ്ങിക്ക് അടുത്ത ഇത് കളിക്കും. റെയിൽ വെക്കാണ്. ഓക്കെ ഓക്കെ, റെയിൽ വെച്ചു. ഇനി അതിൻ്റെ പുറത്ത് മൈൻകാർട്ട് ഓപ്പർ. യെസ്, മൈൻകാർട്ട് ഓപ്പർ വെച്ചു, റെഡി. ഇനി എന്തെങ്കിലും വീഴുന്നുണ്ടോ എന്ന് നോക്കണം അല്ലേ. വന്നോ? എടാ നോക്കട്ടെ, വന്നല്ലേ. ആ നേരത്തെ എന്താടാ വീഴാത്തത്? നേരത്തെ വീണില്ലായിരുന്നു, കേട്ടില്ല. എന്റെ സാധനങ്ങളൊന്നും കാണുന്നില്ല ഇവിടെ. നമ്മുടെ മൈക്രോ അണ്ണൻ ഇവിടെ കാണിച്ചെന്നിട്ടുണ്ട് ഈ ഹോപ്പർ ലൈൻ ലൈറ്റിംഗ് സ്ട്രൈക്കിംഗ് ഈ ഹോപ്പറും മൈൻ കാർട്ടൊക്കെ വെച്ച് എങ്ങനെയാ ചെയ്യുന്നത്. സോ നമുക്ക് ട്രൈ ചെയ്യാം. അതുപോലെ ഓൾറൈറ്റ് ഗായ്സ്, സോ നമ്മൾ വൂൾ ഫാം കഴിഞ്ഞിരിക്കുകയാണ്. സോ ബേസിക്കലി സ്മോൾ ടൈപ്പ് വൂൾ ഫാം ആണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവ് പറ്റിയതെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ ഷീപ്പൊന്നും ഇല്ലായിരുന്നു. ഷീപ്പിനെ തേടി അതിനെ ബ്രീഡ് ചെയ്ത് കൊണ്ടുവരാൻ തന്നെ കുറേ സമയമെടുത്തു. സോ എങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിച്ചുതരാം. ഫസ്റ്റ് നമ്മൾ ഡിസ്പെൻസർ വയ്ക്കുക അതിൻ്റെ മുകളിൽ.
ഐ മീൻ സോറി ഫസ്റ്റ് ഒബ്സർവർ വയ്ക്കുക, അതിൻ്റെ മുകളിൽ ഡിസ്പെൻസർ വയ്ക്കുക, നേരെ ഇങ്ങോട്ട് ഫേസ് ചെയ്തു. എങ്ങോട്ടാണോ ഫേസ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ നിന്നിട്ട് വയ്ക്കുക, എന്നിട്ട് റെഡ് സ്റ്റോൺ വെച്ച് ബാക്ക് ഇതിൽ കണക്ട് ചെയ്ത് പോവുക. ഇതേപോലെ 5 പ്രാവശ്യം. സോ യാ ഡോ, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചെസ്റ്റ് വേണം എനിക്ക് തോന്നുന്നു. മൂന്നാമത്തെ സെർവർ തിരിഞ്ഞു പോയാ? ഇല്ലല്ലോ, ഒബ്സർവർ കറക്റ്റ് ആയിട്ടാണല്ലോ വെച്ചത്. ബാക്കി കറക്റ്റായോ? ഇല്ലല്ലോ, ഇല്ല. ഓൾറൈറ്റ്. സോ യാ, സോ ഇനി വേണ്ടത് ചെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ചെസ്റ്റ്, ഫോക്കസ്, മൈൻഡ് കാർട്ട്, ഇതൊക്കെയാണ് വേണ്ടത്. സോ നമ്മളിവിടെ താഴെ ചെസ്റ്റ് വയ്ക്കുന്നു, ഇതിന് നേർക്ക് താഴെ ആദ്യം ഹോപ്പർ വയ്ക്കുന്നു, എന്നിട്ട് ചെസ്റ്റോ ഹോപ്പറായിട്ട് കണക്ട് ചെയ്യണം. അത് മറക്കല്ല, എനിക്ക് ഈ പല പ്രാവശ്യം തെറ്റെന്നാണ് ആ കാര്യം, ചില സമയത്ത് കണക്റ്റ് ആവത്തില്ല. പിന്നെ ഹോപ്പറിൻ്റെ പുറത്ത് റെയിൽ വയ്ക്കുക, അതിൻ്റെ പുറത്ത് മൈൻഡ് കാർട്ട് വിത്ത് ഹോപ്പർ. ഇതിങ്ങനെ കണക്ട് ചെയ്ത് വച്ച് പോയാൽ എല്ലാത്തിലും ഇതേപോലെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുക, നേരത്തെ കാണിച്ച പോലെ. ആൻഡ് യുവർ വൂൾ ഫാം ഇസ് റെഡി. സോ ഇതിൽ നമുക്ക് വൂൾ ഫാമിൽ 3 കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, പിന്നെ 2 എന്തോ കംപ്ലൈൻ്റ് ആണ്. അല്ല, കിട്ടുന്നുണ്ട്. ശരിയായി. ഓക്കെ, 3 കറക്റ്റായിട്ട് വന്നു. നേരത്തെ എന്തോ ഗ്ലിച്ച് ആയെന്ന് തോന്നുന്നു, നേരെ വന്നില്ലായിരുന്നു. ഇതിന് വന്നില്ല, ഒരെണ്ണത്തിൽ വന്നില്ല. ഇതിൽ നോക്കട്ടെ, 2 വന്നില്ല. സോ നമ്മൾ ഏകദേശം 6 2 എന്തോ കുഴപ്പമുണ്ട്, അത് നമുക്ക് ശരിയാക്കണം. സോ ബേസിക്കലി ഇങ്ങനെയാണ്. പിന്നെ വേറെ കാര്യം മറക്കണ്ട, ഡിസ്പെൻസറിൽ ഷീർ വയ്ക്കാൻ മറക്കല്ല. ഷീർ വച്ചാലേ ഇത് കട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസ് വേണ്ടെന്ന് പറയാം. ഹോപ്പേഴ്സ് വേണം, മൈക്കാർട്ട് വിത്ത് ഹോപ്പേഴ്സ് വേണം, നോർമൽ ഹോപ്പേഴ്സ്, ചെസ്റ്റ്, അതൊരു 10-12 ചെസ്റ്റൊക്കെ വേണം. പിന്നെ ആ എത്ര, അതായത് എത്രണ്ണമാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച്. ഇപ്പോൾ 5 5 ഹോപ്പേഴ്സ്, പിന്നെ 5 മൈക്കാർട്ട് വിത്ത് ഹോപ്പേഴ്സ്, അതിനനുസരിച്ചുള്ള ചെസ്റ്റ്, പിന്നെ വേണ്ടത് ഡിസ്പെൻസേഴ്സ്, ഒബ്സർവേഴ്സ്. ഇത് വെച്ച് ഈ എന്തോ നടക്കത്തില്ല. ഞാൻ ചോദിച്ചാൽ എന്റെ ദൈവമേ, ഷീപ്പ് വട്ടായി, ഷീപ്പിനെ കൊണ്ടുവരാൻ വേണ്ടി വട്ടായി. ഇതിനെ തന്നെ 1 കളഞ്ഞു ഷീപ്പിനെ ബ്രീഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ. സോ യാ ഗൈസ്, ഇങ്ങനെയാണ് വൂൾ ഫാം ഉണ്ടാക്കുന്നത്. പിന്നെ കളേഡ് വെച്ചല്ല, അത് ഞാൻ പിന്നീട് കാണിച്ചുതരാം. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കളർ മാത്രം ആഡ് ചെയ്താൽ മതിയല്ലോ, വേറൊന്നുമില്ല. സോ എങ്ങനെയാണ് വൂൾ ഫാം ഉണ്ടാക്കുന്നത് കാണിച്ചതെന്നേ ഉള്ളൂ. സോ നമ്മൾ യാ എഫ്ടിഡി വാ. സോ നമ്മൾ ഇവിടെ വെച്ച് ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. ഹോപ്പ്ഫുള്ളി ഞാനും ആദ്യമായിട്ടാണ് വൂൾ ഫാം ഒക്കെ ഉണ്ടാക്കുന്നത്, മൈക്രോ ഒക്കെയാണ് ഡീറ്റെയിൽസ് പറഞ്ഞത്. സോ യാ, നിങ്ങൾക്ക് ഈ വൂൾ ഫാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവ എന്നെ ഇവിടെ നിന്ന് വിളിച്ചു വിടാമല്ലോ. പിന്നെ നമ്മളെ എലൈറ്ററൊക്കെ പോയി, അതിൻ്റെ സങ്കടത്തിൽ എൻ്റെ FTTV ഇതിൻ്റെ ഇടയ്ക്ക് റെയ്ഡൊക്കെ നടന്നു, അതിനിടയ്ക്ക് എലൈറ്ററൊക്കെ പോയി. സോ നമ്മൾ പിന്നെ പാപ്പരായിരിക്കുകയാണ്, ക്രീപ്പർ ഒന്ന് കൊടുത്ത് വെച്ച്. സോ അങ്ങനെ നമ്മളിവിടെ വെച്ച് ഈ വീഡിയോ എൻഡ് ചെയ്യുന്നു. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്ബടിച്ച് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യാണ്. FTD ഒരു ബൈ പറഞ്ഞേ. ബൈ ബൈ. അവൻ എന്നെ അടിച്ചുകൊണ്ടാണ് ബൈ പറയണം. Bye bye. അപ്പോൾ ബൈ ഗൈസ്, ടേക്ക് കെയർ.